നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പുറകെയാണ്. റഷ്യക്കെതിരെ ഉപരോധം കടുപ്പിക്കുന്ന നീക്കങ്ങളുമായി ലോകരാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ സ്വന്തം അഖണ്ഡതയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ, ആയുധബലം കൂട്ടാനുള്ള പരീക്ഷണങ്ങൾ, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഉഴലുമ്പോൾ ഇന്ത്യ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോഴിതാ ബ്രഹ്മോസ് മിസൈലിന് പിന്നാലെ മറ്റൊരു മിസൈൽ കൂടി വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. DRDO വ്യോമവേധ മിസൈലിന്റെ പരീക്ഷണമാണ് ഇക്കുറി വിജയകരമായി ഇന്ത്യ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ വെലാസൂറിൽ നിന്നായിരുന്നു ഈ പരീക്ഷണം നടന്നത്. DRDO ട്വിറ്ററിലൂടെയാണ് ഈ പരീക്ഷണത്തിന്റെ വിജയ വാർത്ത പുറത്തുവിടുന്നത്. രാവിലെ 10:30 ITRൽ നിന്നാണ് മിസൈൽ വിക്ഷേപണം നടന്നത്. ലക്ഷ്യം കൃത്യമായി ഭേദിച്ചുകൊണ്ടായിരുന്നു മിസൈൽ കരുത്ത് തെളിയിച്ചത് എന്നാണ് DRDO വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് ജനുവരിയിൽ ബ്രഹ്മോസ് മിസൈലിന്റെ പരീക്ഷണവും ഇവിടെ നിന്നാണ് പൂർത്തീകരിച്ചത്. കരസേനയ്ക്ക് വേണ്ടിയാണ് വ്യോമവേധ മിസൈൽ സംവിധാനം DRDO ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണവും വളരെ വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കിയിരുന്നതിന് പിന്നാലെയാണ് മറ്റൊരു പരീക്ഷണ വിജയ വാർത്ത കൂടി പുറത്തുവിടുന്നത്. പ്രതിരോധ മേഖലയിൽ അതിവേഗം മുന്നേറുന്ന ഇന്ത്യയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു നേട്ടവും നാം കൈവരിച്ചിരിക്കുന്നത്. എയർ ടു എയർ മിസൈലിന്റെ പരീക്ഷണമായിരുന്നു കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയാക്കിയത്. ആ പരീക്ഷണത്തിൽ മിസൈൽ കൃത്യതയോടുകൂടി ലക്ഷ്യം ഭേദിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. മിസൈൽ പരീക്ഷണത്തിന്റെ ചിത്രങ്ങളും പ്രതിരോധ മന്ത്രാലയം പങ്കുവയ്ക്കുന്നുണ്ട്. വ്യോമസേനാ മേധാവിയായ എയർ ചീഫ് മാർഷൽ VR ചൗധരിയുടെ സാന്നിധ്യത്തിലായിരുന്നു മിസൈൽ പരീക്ഷണം, അതായത് ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണം നടന്നത്. വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ആൻഡമാൻ നിക്കോബാറിൽ ഉണ്ടായിരുന്നു. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ DRDOക്ക് VR ചൗധരി അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഈ മാസം തുടക്കത്തിൽ തന്നെ, അതായത് 5 മിസൈലിന്റെ ദൂരം പരീക്ഷിക്കുന്ന നീക്കങ്ങളും ഉണ്ടായിരുന്നു. ഇത് വിജയകരമായി പൂർത്തിയാക്കിയതോടുകൂടിയാണ് പകുതിയോടുകൂടി, ഏകദേശം 24 വീണ്ടും പരീക്ഷണം നടന്നത്. കരയിൽ നിന്നും, വെള്ളത്തിൽ നിന്നും, വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും എന്നതാണ് ബ്രഹ്മോസിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ. അതുകൊണ്ട് തന്നെയാണ് മിസൈൽ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. Malayali Vartha Plus. Like, share and subscribe. Malayali Vartha Plus. Like, share and subscribe.